നമസ്കാരം ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നില്ല ഫൈവ് റീസൺസ് വൈ ദ ലോ ഓഫ് അട്രാക്ഷൻ ഡസെൻറ്റ് വർക്ക് ഫോർ യു അഞ്ച് കാരണങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കാതെ പോകുന്നത് എന്ന് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതം ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിവുണ്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് എൻ്റെ ഉള്ളിൽ ഉണ്ട് പോസിറ്റീവായി ഞാൻ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ അനുഭവങ്ങൾ എന്നെ തേടി വരുന്നു നെഗറ്റീവായി ഞാൻ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായ അനുഭവങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഇതാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാന നിയമം ഇത് ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ അനുഭവങ്ങൾ കടന്നു വരുന്നില്ല കാരണം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ദ ലോ ഓഫ് ഒപ്പോസിങ് ഫോഴ്സസ് എന്ന പേര് വിളിച്ചുകൊണ്ട് ഞാൻ അഞ്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ദ ലോ ഓഫ് ഒപ്പോസിങ് ഫോഴ്സസ് എന്ന് വെച്ചാൽ എതിർക്കുന്ന ശക്തികളുടെ നിയമം ഒരു ഭാഗത്ത് ഞാൻ ആകർഷണ നിയമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ എതിർക്കുന്നതായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ആ എതിർക്കുന്ന ശക്തികൾ ഒപ്പോസിങ് ഫോഴ്സസ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഒരു പക്ഷേ പ്രതിരോധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തന്നെ ഒരു തടസ്സമായി വരുന്ന ഒരവസ്ഥയാണ് ദ ലോ ഓഫ് ഒപ്പോസിങ് ഫോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയമായിക്കോട്ടെ റിലേഷൻഷിപ്സ് അഥവാ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യമായിക്കോട്ടെ ആരോഗ്യ വിഷയമായിക്കോട്ടെ ഏത് തന്നെയായാലും ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില സംഗതികൾ ഉണ്ടായേക്കാം നമുക്ക് അതൊന്ന് പരിശോധിക്കാം നമ്പർ വൺ യുവർ മൈൻഡ് ഇസ് ദർ ബട്ട് യുവർ ഹാർട്ട് ഈസ് നോട്ട് മനസ്സ് കൂടെയുണ്ട് പക്ഷേ ഹൃദയം കൂടെ ഇല്ല എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സുകൊണ്ട് ചിലത് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് ഹൃദയം എന്ന് പറയുന്നത് അത് വേണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നില്ല ദ മൈൻഡ് ആസ് വി നോ വർക്ക്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സർട്ടൻ എലിമെൻറ്റ്സ് ചില പ്രത്യേക ഘടകങ്ങളാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പല പല വികാരങ്ങളാണ് നമ്മുടെ മനസ്സിനെ പല ദിക്കിലേക്കും എത്തിക്കുന്നത് ഒരുപക്ഷെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം നിരാശ അല്ലെങ്കിൽ പേടി ആങ്സൈറ്റി ജലസി അസൂയ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ചിലത് നേടണം എന്നാഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹിക്കുന്നത് മനസ്സാണ് ഹൃദയമല്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ളിൽ ജലസി ഉണ്ടാകുന്നു അസൂയ തോന്നുന്നു അത് കാരണം കൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറണം എന്ന രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ മൈൻഡിലുള്ള എലിമെൻ്റ് എന്താണ് ജലസിയാണ് അപ്പോൾ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പലതും പ്രാക്ടീസ് ചെയ്യുന്നു എന്നാൽ എൻ്റെ ഹൃദയം ശരിക്കും അതിന് തയ്യാറായിട്ടില്ല സത്യത്തിൽ എനിക്ക് അർഹതയുണ്ട് എന്ന തോന്നൽ എനിക്ക് വന്നിട്ടില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഐ നോ ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ് എനിക്ക് അർഹതയില്ല നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള തീവ്രമായ ഒരു അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ ഒരു വികാരമുണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തിരിച്ച് ലഭിക്കേണ്ട കാര്യമില്ല ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല സ്നേഹിക്കുന്നത് എൻ്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം ഞാൻ സ്നേഹിക്കുകയാണ് എന്നൊരു ഫീലിനാണ് അമ്മ പലതും ചെയ്യുന്നത് അല്ലേ അത് ഹൃദയമാണ് മനസ്സല്ല ഇതാണ് യുവർ മൈൻഡ് ഇസ് ദർ ബട്ട് യുവർ ഹാർട്ട് ഇസ് നോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൃദയം കൊണ്ടാണോ അതോ മനസ് എന്ന് പ്രത്യേകം അറിയാൻ ശ്രമിക്കുക രണ്ട് ഡിസൈറിങ് ബട്ട് നോട്ട് ബിലീവിങ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വിശ്വസിക്കുന്നില്ല എനിക്ക് അത് നേടാൻ കഴിയും എന്ന വിശ്വാസം എനിക്കില്ല എവിടെയോ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കയറി കൂടിയിട്ടുണ്ട് ആത്മവിശ്വാസക്കുറവ് എവിടെയോ ഉണ്ട് ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു ഡൗട്ട്സ് ആർ ദേർ മനസ്സിനുള്ളിൽ ഒരു ഉറപ്പില്ല എവിടേക്കോ സംശയത്തിൻ്റെ നിഴലുകൾ ബാക്കി ഈ സംശയത്തിൻ്റെ നിഴലിലാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വളം ഇട്ടുകൊടുക്കുന്നത് മനസ്സിലാക്കുക വിശ്വാസമാണ് ചിന്തകൾക്ക് ശക്തി പകർന്നു കൊടുക്കുന്നത് യു മസ്റ്റ് ബിലീവ് ദറ്റ് യു ക്യാൻ നിങ്ങൾക്ക് തോന്നണം എനിക്ക് സാധിക്കും എന്ന് ഞാൻ അർഹനാണ് എനിക്ക് അർഹതയുണ്ട് എന്ന് തോന്നണം നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടേതാണ് നിങ്ങളുടെ മാത്രമാണ് നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആ ആഗ്രഹം ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കതായിക്കൂടാ എന്ന് വേണം ചിന്തിക്കാൻ എനിക്ക് കഴിയുമോ എന്ന സംശയം വെച്ച് പുലർത്തേണ്ട യാതൊരു കാര്യവും ഇല്ല വിശ്വാസം തന്നെയാണ് ചിന്തകൾക്ക് ശക്തി പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറച്ചു വിശ്വസിക്കുക എനിക്ക് കഴിയും എനിക്ക് സാധിക്കും എനിക്കുള്ളതാണ് എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തു നോക്കൂ സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും ഇല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നലായിരിക്കും ഉള്ളിൽ നിന്നും വരിക ആ തോന്നൽ ആണ് ശരിക്കും നമുക്ക് വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ബട്ട് സിൻസ് യു ബിലീവ് ഇറ്റ് സോ ഫേമിലി നിങ്ങൾ ശരിക്കും ഉറച്ച് വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾക്ക് തോന്നുകയാണ് അത് എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അതെന്തായിക്കോട്ടെ ഒരു വീടായിക്കോട്ടെ ഒരു കാറായിക്കോട്ടെ ഇഷ്ടപ്പെട്ട ജോലി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാകും എനിക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആക്ച്വലി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങളുടേതായി കഴിഞ്ഞിരിക്കുന്നു ആ വിത്ത് നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉപബോധ മനസ്സിൽ അത് സ്ഥാനം പിടിച്ചിരിക്കുന്നു മൂന്ന് പ്രീച്ചിങ് ബട്ട് നോട്ട് പ്രാക്റ്റീസിങ് പ്രസംഗിക്കുന്നു പക്ഷേ പരിശീലിക്കുന്നില്ല ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് എല്ലാം അറിയാം നൂറുകണക്കിന് ടൂൾസ് ഉണ്ട് അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട് എഫമേഷൻസ് ഉണ്ട് വിഷ്വലൈസേഷൻ ഉണ്ട് ഇങ്ങനെ നൂറ് കണക്കിന് ടൂൾസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇതെല്ലാം എനിക്കറിയാം പക്ഷേ ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല ധാരാളം പുസ്തകങ്ങൾ ഞാൻ എല്ലാ ദിവസവും വായിക്കും പക്ഷേ ഞാൻ പ്രാക്ടീസസിൽ ഏർപ്പെടുന്നില്ല മനസ്സിലാക്കുക അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല അറിഞ്ഞാൽ പ്രസംഗിക്കാം പക്ഷേ അനുഭവത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ പരിശീലനം ആവശ്യമാണ് പ്രാക്ടീസ് ആവശ്യമാണ് നാലാമത്തെ പോയിന്റ് പ്രാക്ടീസിങ് ബട്ട് നോട്ട് ടേക്കിംഗ് ആക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പരിശീലിക്കുന്നുണ്ട് പക്ഷേ നടപടിയൊന്നും എടുക്കുന്നില്ല മനസ്സിന് കൃത്യമായ ഇന്ധനം പകർന്നു കൊടുക്കുന്നുണ്ട് പക്ഷേ ശരീരം അനങ്ങുന്നില്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണമെന്നാഗ്രഹമുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട് പക്ഷേ പഠിക്കാൻ തയ്യാറല്ല മടിയാണ് ഏത് സമയവും ഉറക്കമാണ് ഏത് സമയവും ബാക്കിയുള്ള സമയം ചാറ്റിങ്ങും സോഷ്യൽ മീഡിയയും ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നടപടിയെടുത്തേ മതിയാകൂ ജോലി ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട് കൃത്യമായി ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാൽ അപേക്ഷകൾ അയക്കുന്നില്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നടപടിയെടുക്കുക ബിസിനസ് മെച്ചപ്പെടുത്തണമെന്നുണ്ട് വരുമാനം വർദ്ധിപ്പിക്കണമെന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ പുതിയ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുന്നില്ല എന്തെല്ലാം മാറ്റങ്ങൾ എൻ്റെ ബിസിനസ്സിൽ വരുത്തണം ഇതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല പഴയപടി തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി ചിന്തിച്ച ശേഷം നടപടിയെടുക്കണം ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുണ്ട് പക്ഷേ വീട്ടിലെപ്പോഴും ഉച്ചയും ബഹളവുമാണ് ഭാര്യ ഭക്ഷണം വിളമ്പിത്തരുന്ന സമയത്ത് എരിവ് കൂടുതലാണ് ഉപ്പ് കുറവാണ് എന്ന പരാതി മാത്രം രുചിയുള്ള ഭക്ഷണത്തിന് ക മ ഒരു അക്ഷരം പറയുന്നില്ല ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നടപടിയെടുക്കുക പറയേണ്ടത് പറയുക ചെയ്യേണ്ടത് ചെയ്യുക ഇടയ്ക്ക് ടൂറിന് പോവുക സിനിമയ്ക്ക് പോവുക ഭക്ഷണം കഴിക്കാൻ പുറത്തോട്ട് പോവുക ഇതെല്ലാം ആവശ്യമാണ് ഇതെല്ലാം ഉണ്ടെങ്കിലേ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടൂ ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ നടപടിയെടുത്തിരിക്കണം ഇതാണ് ആദ്യത്തെ പോയിൻറ്റിൽ ഹൃദയം കൂടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞത് ഹൃദയം കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ലാസ്റ്റ് അഞ്ചാമത്തെ പോയിൻറ് ഹാപ്പി ബട്ട് നോട്ട് ഗ്രേറ്റ്ഫുൾ ഹാപ്പി അബൌട്ട് വാട്ട് അബൗട്ട് മാനിഫെസ്റ്റിംഗ് ദ ഡിസായേഴ്സ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു ദാറ്റ് ഇസ് ഫൈൻ ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നന്ദി ഉള്ളതിൽ നന്ദിയുണ്ടോ എനിക്ക് ചുറ്റും പലതുമുണ്ട് എൻ്റെ ജീവിതത്തിൽ കുറേ ഏറെ ഞാൻ നേടിയിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് പ്രകാരം തന്നെയാണ് പലതും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പക്ഷേ കടന്നു വന്ന സമയത്ത് ഞാനത് മറന്നു പിന്നെ ഇല്ലാത്തതിൻ്റെ പുറകെ പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഉള്ളതിൽ നന്ദി പ്രകാശിപ്പിക്കുന്നില്ല ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് എ ബേർഡ് ഇൻ ഹാൻഡ് ഇസ് വേർത്ത് ടു ഇൻ ദ ബുഷ് എന്ന് കയ്യിലുള്ള ഒരു പക്ഷിക്ക് കുറ്റിക്കാട്ടിലുള്ള രണ്ടെണ്ണത്തിൻ്റെ വിലയുണ്ട് എന്ന് ഉള്ളത് നഷ്ടപ്പെടാതെ നോക്കണം അതിന് ഉള്ളതിനെ മാനിക്കണം ഉള്ളതിനെ സ്നേഹിക്കണം നന്ദി രേഖപ്പെടുത്തണം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും കാരണം ദ ലോ ഓഫ് ഒപ്പോസിംഗ് ഫോഴ്സസ് എതിർക്കുന്ന നിയമം നിങ്ങളിൽ വർക്ക് ചെയ്യാതെയാകുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സംഗതിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നില്ല ഇത്രയൊക്കെ കേട്ടപ്പോൾ പിന്നെ എന്തിനാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇത് മാത്രം പോരെ എന്ന് നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്നുണ്ടായിരിക്കും സത്യമാണ് ലോ ഓഫ് ഒപ്പോസിങ് ഫോഴ്സസ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഭാഗമാണ് ഈ നിയമം മനസ്സിലാക്കി കൊണ്ടുതന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുഗമമായ യാത്രയായിരിക്കും കൂടുതൽ മൈലേജ് കിട്ടും നമ്മൾ വാഹനത്തിൻ്റെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആവശ്യമുണ്ടോ ഇല്ലെങ്കിലും വണ്ടി ഓടിക്കാം പക്ഷേ വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടും നിങ്ങളുടെ വീടിന് മുമ്പിൽ വലിയൊരു ഇരുമ്പിൻ്റെ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് എല്ലാ ദിവസവും തുറന്നാൽ മതി പ്രവർത്തിച്ചോളൂ പക്ഷേ ഇടയ്ക്കൊക്കെ ഓയിലിട്ട് നോക്കൂ ഗ്രീസ് ഇട്ട് നോക്കൂ വളരെ സുഗമമായി അത് പ്രവർത്തിക്കും ശബ്ദമില്ലാതെ പ്രവർത്തിക്കും ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ ഈ ജീവിതമാകുന്ന നിങ്ങളുടെ വാഹനം കൃത്യമായ ബാലൻസോടുകൂടെ വീൽ അലൈൻമെൻറ്റോടുകൂടെ മുമ്പോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല നല്ല കാര്യങ്ങളും കടന്നു വരാൻ ഗേറ്റ് തുറന്നുവെക്കുന്നത് പോലെ നന്ദി നമസ്കാരം